ഹായ് ഹലോ, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഒന്ന് സഹായിച്ചേക്കണം. പിന്നെന്താ പറയുക, നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ മറക്കണ്ട. പിന്നെ ലൈക്ക് ഇടാൻ തീരെ മറക്കണ്ട. പിന്നെന്താണ് ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങൾ പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഇതൊക്കെ തന്നെയാണ്, നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ കണ്ടൻറ്റ്. അപ്പം അതിലിങ്ങനെ നമ്മുടെ കുഞ്ഞിനക്കുട്ടൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിപ്പം ഭയങ്കര ഒരു വിഷമമുണ്ടായൊരു കാര്യമുണ്ടായി. കാരണം മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാനൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി കേട്ടോ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ശരിക്കും വീഡിയോ ചെയ്തത്. അത് ഞാൻ പറയാം. പിന്നെ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയാണ്, നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ രണ്ട് പേരെ ഞാൻ രണ്ട് സ്ഥലത്താക്കിയിട്ട് വന്നിരുന്നിട്ടാട്ടോ റെക്കോർഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കൊരു വൻ ടാസ്ക് ആട്ടോ. കുഞ്ഞിനെക്കുട്ടനെ നമ്മൾ അത്രത്തോളം കെയർ ചെയ്യണം, കുഞ്ഞുപെണ്ണിനെ അതിലേറെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞാലേ അതിനിടയ്ക്ക് നമുക്ക് യൂട്യൂബ് ഉപേക്ഷിക്കാൻ എന്താണേലും പറ്റത്തില്ല. അത് കാരണം ആട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇടുന്നത്, പിന്നെ ചെറിയ വീഡിയോസ് ഇടുന്നതാണ് നിങ്ങൾക്ക് സൗകര്യമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ എല്ലാം കൂടി ആയതുകൊണ്ട് ഞാൻ ചെറിയ വീഡിയോ ഇടാമെന്നൊക്കെ ആട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ പറയുകയാണ്. പിന്നെ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്താണെങ്കിലേ കയറി കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഞാനൊക്കെ ഒരു ബിഗ് സീറോ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനൊക്കെ എന്തോ വലിയ സംഭവം പോലെ ഇത്രയും നാളത്തെ വീഡിയോയിലെ എനിക്ക് സത്യം പറഞ്ഞ് ഓർക്കുമ്പം മനസ്സാക്ഷി കുത്ത് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്താണ് ഞാനീ പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ. എനിക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് നമ്മൾ എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്തതിൻ്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആ ഗ്രൂപ്പിൽ ജോയിൻ ആയത് പിന്നെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ആളോട് ഞാൻ ഒരുപാട് വട്ടം നന്ദി പറഞ്ഞു. അവരെന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ല എന്ന് എന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കുഞ്ഞിനെക്കുട്ടനെയും കൊണ്ടാണെങ്കിലും നമ്മൾ പല പല സെൻറ്ററിലൊക്കെ പോയിട്ടുണ്ടെങ്കിലേ ആ ഗ്രൂപ്പിലുള്ള ആ മാഡം പറഞ്ഞു തരുന്ന പോലത്തെ കാര്യങ്ങൾ ഞാൻ ഇന്ന് വരെ എവിടെ നിന്നും കേട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അധികം നാളങ്ങനെ പോയി എന്ന് റെഗുലറായിട്ട് പോയി എന്ന് പറയാനും പറ്റത്തില്ല. ഇപ്പം എത്രയോ നാളുകളായി മുന്നേ പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അപ്ഡേഷനായിട്ടുള്ള കാര്യങ്ങൾ വരുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യം ഇതിലും വന്നിട്ടുണ്ടാവാം. അപ്പം ഞാൻ പറയുന്നത് ഞാൻ ഇതിൻ്റെ അകത്ത് നിന്നിട്ട് ഞാൻ വലിയ സംഭവമാണ് ഞാൻ കുഞ്ഞിനെക്കുട്ടന് വേണ്ടി അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ വിചാരിക്കുക എത്രയോ ആളുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കമൻ്റ് ഒന്നും അമ്മമാർ ഇട്ട് തരാറില്ല കേട്ടോ. എൻ്റെ കുഞ്ഞിനെക്കുട്ടനെ പോലെയുള്ള മക്കളുള്ള അമ്മമാരൊന്നും അങ്ങനെ കമൻ്റ് അധികം ഇടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വാട്സപ്പിൽ എനിക്ക് ഇപ്പം അവനൊരു ചെരുപ്പ് വാങ്ങിയാലോ, അല്ലെങ്കിൽ അവനെ നിർത്തിക്കണേ വോക്കറിൻ്റെയോ അങ്ങനെ എന്തിൻ്റെ ഇട്ടാലും അവരെന്നോട് ഡൗട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് ചോദിക്കാറുണ്ട്, അത് എന്തിനാ ഉപയോഗിക്കണേന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കിങ്ങനെയൊക്കെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്ന് വെച്ചാൽ. ഞാൻ സന്തോഷിക്കുന്നതിൻ്റെ കാരണം എന്താ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരാൻ ഞാനും ഒന്ന് ഹെൽപ്പ് ആവുന്നുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെയല്ലെന്ന് എനിക്ക് മനസ്സിലായത് ആ ഗ്രൂപ്പിൽ ചെന്ന പിന്നെ കേട്ടോ. കാരണം ഒരു A to Z കാര്യങ്ങൾ നമ്മൾ ഒരു കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരു ഇങ്ങനെയുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മ ചെയ്തു കൊടുക്കണം. ഞാനൊന്നും അതിൻ്റെ 1/4 എൻ്റെ കുഞ്ഞിനെക്കുട്ടന് വേണ്ടി ചെയ്തു കൊടുക്കുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിലൊരു ഒരുപാട് നിരാശയുണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ അത്രയേറെ മോശമാണ്. ഇപ്പം സാഹചര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയാണ്, എനിക്ക് സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. എങ്കിൽ പോലും ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ ഇത്ര നാൾ യൂട്യൂബിൽ കിടന്ന് പറഞ്ഞതൊക്കെ എന്തായിരുന്നു. കാരണം ഇപ്പം നമ്മൾ മനുഷ്യ ശരീരത്തിൽ ഇത്രയധികം നേർവുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ മേടാണെങ്കിൽ നമുക്ക് എന്ത് എവിടെയാണ് എന്ത് നേർവാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ശരിയാക്കേണ്ടത്, അങ്ങനെ ശരിക്കും അങ്ങനെ ചെയ്തെടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന. ഓരോ നേർവിനെയും ഉത്തേജിപ്പിച്ച് കുട്ടികളെ ഒരു നോർമൽ അവസ്ഥയിലേക്ക് എത്തുമോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നല്ല ചേഞ്ച് ഉണ്ട്, നല്ല ചേഞ്ച്. ഇപ്പോൾ കുഞ്ഞിൻ്റെ കൂട്ടനെ പോലെയുള്ള ഒരു മക്കൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രെയിനറെ കിട്ടുക, അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ കുഞ്ഞിന് ഇപ്പോൾ വേറെ ലെവലായേനെ, അതിനെനിക്ക് ഒരു സംശയമില്ല കേട്ടോ. പക്ഷേ എനിക്കതിന് നല്ല ദുഃഖമുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ, പിന്നെ കുഞ്ഞിൻ്റെ കൂട്ടനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഇപ്പം ഇങ്ങനെയുള്ള മക്കളുള്ളവരാ അല്ല എന്ന് എനിക്കറിയാം. കാരണം ഒരുപാട് പേരല്ലാത്തവരുണ്ട്.
ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള മക്കളുള്ള ഒരു കൂടുതലും വാട്സപ്പിലാണ് എന്നെ കോൺടാക്ട് ചെയ്യാറ്. എനിക്ക് അവരുടെ കമൻ്റ് ഒന്നും കണ്ടതായിട്ട് പോലും ഇടയ്ക്കൊക്കെ എപ്പോഴും ഒരു കമൻ്റൊക്കെ കാണുന്നുണ്ടെന്നല്ലാതെ കുഞ്ഞുണ്ണിക്കുട്ടനെ സ്നേഹിക്കുന്നവരാണ് കൂടുതലും നമ്മുടെ ചാനലിൽ വന്നു പോകുന്നത്. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു ഇനി ഞാൻ ഇങ്ങനെ ഒരു സംഭവമേ ഞാൻ യൂട്യൂബിൽ പറയില്ല. നിങ്ങൾ അഥവാ എന്തെങ്കിലും കുഞ്ഞുണ്ണിക്കുട്ടന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളോ, കാരണം നമുക്ക് വീഡിയോയിൽ അതങ്ങനെ ഉറപ്പായിട്ടും വരും. കാരണം നമ്മൾ പുറത്തൊരു കണ്ടന്റ് മേക്കേഴ്സ് അല്ലല്ലോ, നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ലല്ലോ. അപ്പം ഇതിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാട്സപ്പിൽ ചോദിച്ചാൽ മതിട്ട്. ഇതിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ എന്താണേലും ഞാൻ ഇനി പറയാൻ പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് മുഴുവൻ ലോകം മണ്ടത്തരങ്ങളാണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട് കേട്ടോ. ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ ആ ഗ്രൂപ്പ് ഫുള്ളായോ എന്നൊന്നും. എന്താണെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിലുണ്ടല്ലോ. അപ്പം എന്നെ അതിൽ ചേർത്ത് ആളുടെ അടുത്ത് ഞാൻ കുറച്ച് പേർക്കൊക്കെ ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവർ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇനി ഒരുപാട് പേര് ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താണെങ്കിലും എന്നെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആളോടൊന്ന് ചോദിക്കട്ടെ അങ്ങനെ അലൗഡാണോ എന്ന്. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ നിന്നൊക്കെ ഒത്തിരി പേര് ചെന്ന് കഴിഞ്ഞാലേ അവർക്കും അത് പറ്റുമോ എന്നറിയില്ലല്ലോ. ആളും ജോലിയുള്ളൊരു മേഡാണ്. അപ്പം നിങ്ങൾക്കത് എന്താണെങ്കിലും ഉപയോഗമാവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളത് തൊട്ട് വലിയ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾ വരെയും ആ ഗ്രൂപ്പിലുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ അമ്മമാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞുകൊണ്ടല്ലോ നമുക്ക് സങ്കടവും എന്താ പറയുക നമുക്ക് എന്തൊക്കെയാ തോന്നണേന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. കാരണം അത് ഞാൻ കുറേ പ്രാവശ്യം ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെയാണെങ്കിലും പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറയരുത്, നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. ഞാനപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം കേട്ടോ. കാരണം യൂട്യൂബിൽ ഇപ്പോൾ ലിങ്ക് പിൻ ചെയ്ത് വെക്കാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ബ്ലൂ കളർ ആയിട്ടില്ല എന്ന് എൻ്റെ അടുത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് ചാനലിൽ ഇങ്ങനെ വീഡിയോസിൽ അടിയിൽ കമൻറ്റൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ എന്തോ വേറെ എന്തോ ഒക്കെ ചെയ്യണം തോന്നി. എനിക്കാണ് ഇതിനൊന്നും നോക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ടേ ആ വഴിയൊന്നും ഞാൻ പിന്നെ പോയില്ല. അപ്പം എനിക്ക് മെസ്സേജ് ഇട്ടേക്കൂ, ഞാനതിൽ നിങ്ങൾക്ക് അവരോടും കൂടി ചോദിച്ചിട്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരാം കേട്ടോ. ഒരു 5-6 മിനിറ്റിൻ്റെ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പോലും എന്നെ ഈ കുഞ്ഞിപ്പിള്ളേർ സമ്മതിക്കില്ല കേട്ടോ. ഞാനാണെങ്കിൽ കുഞ്ഞുണ്ണിക്കുട്ടനെ ചോറൊക്കെ കൊടുത്തേ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഇരുത്തിയിട്ടൊക്കെ പോകുന്ന കേട്ടോ. കുഞ്ഞിപ്പിണ്ണ എന്ത് ചെയ്ത് സമ്മതിക്കില്ല. കുഞ്ഞിപ്പിണ്ണ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കുഞ്ഞുണ്ണിച്ചാടനെ കണ്ടുകൊണ്ടിരിക്കണം. അവൻ്റെ നേരെ ചാട്ടായി അവൻ്റെ മുടികളൊക്കെ ഒന്ന് പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെ ഇരുന്നില്ലെങ്കിൽ അവൾക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. കുഞ്ഞുണ്ണിക്കുട്ടന് ഭയങ്കര ഇഷ്ടമൊക്കെ ഞാനിങ്ങനെ ഇവരിങ്ങനെ അടുപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവള് കുഞ്ഞുണ്ണിക്കുട്ടനെ ഇങ്ങനെ സ്നേഹിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി വീഡിയോ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ.